പ്രകൃതി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നീലക്കോഴിയെ കുറിച്ച് അറിയാം. അതിന് മുൻപായി ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ വീഡിയോ മുഴുവൻ കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിങ്ങളുടെ അഭിപ്രായം കമന്റും ചെയ്യുക. അപ്പോൾ നമുക്ക് നീലക്കോഴിയെ കുറിച്ച് കൂടുതലായി ഒന്ന് അറിഞ്ഞു നോക്കാം. ഈ പക്ഷികൾ താറാവിനെ പോലെ ജലാശയങ്ങൾ ജീവിക്കുന്ന ഒരു പക്ഷിയാണ്. കൂടാതെ കോഴിയുടേതിനു സമാനമായ വലിപ്പവും രൂപവുമാണ് ഈ പക്ഷികൾ. എന്നാൽ കാഴ്ചയിലും പേരിലും കോഴിയോട് സാദൃശ്യം തോന്നുമെങ്കിലും രണ്ട് തമ്മിൽ പ്രത്യേക ബന്ധമൊന്നും തന്നെയില്ല കേട്ടോ. കേരളത്തിൽ സ്ഥിര താമസക്കാരായ ഇവ തീരപ്രദേശങ്ങളിലെ വയലുകൾ, ചതുപ്പുകൾ എന്നിവിടങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഈ പക്ഷികൾക്ക് ദേശാടന സ്വഭാവം ഇല്ലാത്ത പക്ഷികളാണ്. ഈ പക്ഷികളുടെ ആവാസ മേഖല എന്ന് പറയുകയാണെങ്കിൽ ചതുപ്പുകൾ, ആഴം കുറഞ്ഞ തണ്ണീർത്തടങ്ങൾ, വെള്ളം നിറഞ്ഞു കിടക്കുന്ന വയലുകൾ, ഒഴുക്കിന് ശക്തി കുറഞ്ഞതോ ഒഴുക്കില്ലാത്തതോ ആയ ജലാശയങ്ങൾ, ഇങ്ങനെയുള്ള പ്രദേശങ്ങളാണ് നീലക്കോഴിയുടെ ആവാസ മേഖല. കൂടാതെ തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങൾ, കണ്ണൂർ ജില്ലയിലെ ചതുപ്പ് പ്രദേശങ്ങളൊക്കെ ഇവയുടെ ആവാസ കേന്ദ്രങ്ങളാണ് കേട്ടോ. ഈ പക്ഷികൾക്ക് ശരാശരി 45 മുതൽ 50 സെന്റിമീറ്റർ വരെ വലിപ്പം കാണും. ചിറകറ്റങ്ങൾ തമ്മിലുള്ള അകലം 1 മീറ്റർ വരെയും ശരീരത്തിന് പ്രധാനമായും പർപ്പിൾ നിറമാണ്. ത്രികോണാകൃതിയിൽ തോന്നുന്ന ഇവയുടെ തടിച്ച കൊക്കിന് ചുവന്ന നിറമാണ്. കൊക്കിലെ ചുവപ്പ് നിറം നെറ്റിയിലെ കവചം പോലെ തോന്നുന്ന ഭാഗത്തിലേക്ക് തുടരുന്നു. ഈ പക്ഷികളുടെ കണ്ണുകൾ കടും ചുവപ്പ് നിറത്തിലാണ് ഉണ്ടാകുക. മുഖം ചാരനിറവും മുഖത്ത് നിന്ന് ഇളം ചാരനിറം തലക്കും പിന്നിലേക്കും കഴുത്തിലേക്കും നീളുന്നു. മുഖത്തിന്റെ താഴെ നിന്ന് തുടങ്ങുന്ന നീല പച്ച നിറം കഴുത്തിന്റെ മുൻഭാഗത്തിലൂടെ നെഞ്ചിലേക്ക് നീളുന്നു. കഴുത്തിന്റെ പിറകിൽ നിന്നും തുടങ്ങുന്ന പർപ്പിൾ നിറം ശരീരത്തിന്റെ പിറകിൽ നിന്നും ചിറകിന്റെ മുന്നിലൂടെ വശങ്ങളിലേക്ക് ഇറങ്ങുന്നു. ശരീരത്തിന്റെ പിറകുവശം വാലിന്റെ തുടക്കം വരെ പർപ്പിൾ നിറം തന്നെ. ചിറകുകളുടെ മുൻഭാഗം പർപ്പിൾ നിറത്തിലും പിന്നീട് നീല പച്ച നിറത്തിലുമാണ്. ചെറിയ വാലും പർപ്പിളും നീല പച്ച നിറം കലർന്നതുമാണ്. ഗുദ്ദഭാഗം വെളുപ്പ് നിറമാണ്. ബലിഷ്ഠമായ കാലുകളും അതിലെ നീണ്ട വിരലുകളും ചുവന്ന നിറമാണ്. കൊക്കും കാലുകളും പാദങ്ങളും ബലിഷ്ഠമാണ്. വിരലുകളിൽ ശക്തമായ നഖങ്ങൾ കാണാം. ചിറകുകളുടെ ഉൾഭാഗത്തും ഇരുണ്ട നിറമാണ്. ചിറകുകളുടെ അടിയിൽ ശരീരത്തിന് പർപ്പിൾ നിറം തന്നെയാണ്. പറക്കുന്ന സമയത്ത് ചിറകുകളുടെ അരികിലെ തൂവലുകൾ ഇരുണ്ട നിറത്തിൽ കാണാൻ കഴിയുന്നതാണ്. ഈ പക്ഷികളുടെ ആൺപക്ഷിയുടെയും പെൺപക്ഷിയുടെയും നിറം ഒന്നാണ്. എന്നാൽ ഈ പക്ഷികളുടെ പെൺപക്ഷിക്ക് ആൺപക്ഷിയേക്കാൾ വലിപ്പം കുറവായിരിക്കും. ഈ പക്ഷികളുടെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ ഇരുണ്ട നിറത്തിലാണ് ഉണ്ടാവുക. ഈ പക്ഷികളുടെ പ്രധാന ആഹാരം ജലസസ്യങ്ങളൊക്കെ ഇല്ലയേ. ഈ ജലസസ്യങ്ങളുടെ ഭാഗങ്ങളും പല ചെറിയ ജീവികളും ആണ് ഇവ ആഹരിക്കുന്നത്. കൂടാതെ രാവിലെയോ വൈകുന്നേരങ്ങളിലോ ജലാശയങ്ങളുടെ തീരത്തോ അരികിലോ പുൽക്കൂട്ടത്തിലോ വെള്ളത്തിൽ കൂട്ടമായി പൊങ്ങി വളരുന്ന ആമ്പൽ പോലുള്ള ചെടികൾക്ക് മുകളിലോ നടന്ന് ഭക്ഷണം തേടുന്ന രീതിയാണ് ഈ പക്ഷികൾക്കുള്ളത്. തല താഴ്ത്തി തീറ്റയെടുക്കുന്നതിനേക്കാൾ കാൽവിരലുകൾ കൊണ്ട് കൊക്കിലേക്ക് ഉയർത്തി തിന്നുന്ന ശൈലിയാണ് ഇവയ്ക്കുള്ളത്. കൂടാതെ ഒച്ചുകളും മറ്റു ചെറിയ തോടുള്ള ജീവികളും മീനുകളും പല്ലി വിഭാഗത്തിൽപ്പെട്ട ജീവികളും പക്ഷിക്കുഞ്ഞുങ്ങളും അവയുടെ മുട്ടയും പ്രാണികളും ഇവ ഒക്കെ ആഹരിക്കാറുണ്ട് കേട്ടോ. കൂടാതെ ഈ പക്ഷികൾ ആഹാരം ദഹിക്കാനുള്ള എളുപ്പത്തിനായി ചെറിയ കല്ലുകൾ വിഴുങ്ങുന്ന ശീലവും ഈ പക്ഷികൾക്കുണ്ട്. കർഷകരുടെ ഭാഗത്തു നിന്നും ചില പരാതികൾ ഈ പക്ഷികളെ കുറിച്ച് വന്നിട്ടുണ്ട്. എന്തെന്നാൽ സ്വാഭാവിക ആവാസ മേഖലകളിൽ മനുഷ്യന്റെ കടന്നുകയറ്റം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം നീലക്കോഴികൾ പല പ്രദേശങ്ങളിലും നെൽകൃഷി നടക്കുന്ന വയലുകളിൽ എത്തി നെൽച്ചെടികൾ പിഴുതു നശിപ്പിക്കുന്നതാണ് കേട്ടോ ഈ കർഷകർക്കുള്ള പരാതി എന്ന് പറയുന്നത്. ഈ പക്ഷികൾ നെൽകൃഷി നടക്കുന്ന വയലുകളിൽ എത്തുന്നത് എന്തിനെന്നാൽ ഞാറിന്റെ വേരിന് മുകളിലുള്ള മധുരം നുകരാനാണ്. കൂടാതെ ഈ ഞാർ ഈ പക്ഷികൾ വേരോടെ പിഴുതെടുക്കുന്നു എന്നും കർഷകർ പറയുന്നുണ്ട്. ഈ പക്ഷികളുടെ പ്രജനന കാലം എന്നത് കേരളത്തിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഇവയുടെ കൂട് നിർമ്മാണം എന്നത് ജലാശയങ്ങളുടെ അരികിൽ വളരുന്ന പുൽത്തണ്ടും മറ്റും ഉപയോഗിച്ച് വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഈ പക്ഷികൾ കൂട് നിർമ്മിക്കുന്നത്. 3 മുതൽ 7 മുട്ടകൾ വരെയാണ് ഒരു തവണയിടുന്നത്. മങ്ങിയ തവിട്ടോ ചാരനിറമോ ഉള്ള മുട്ടയ്ക്ക് കടും തവിട്ട് കുത്തുകൾ കാണും. ആൺപെൺ പക്ഷികൾ മാറി മാറി അടയിരിക്കും. ഈ പക്ഷികൾ ഇരപിടിയന്മാരുടെ സാന്നിധ്യം മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി ഇടയ്ക്കിടെ വാൽ പൊക്കിയും താഴ്ത്തിയും വാലിന്റെ കീഴിലെ വെളുപ്പ് ഭാഗം കാണിച്ചാണ് ഇരപിടിയന്മാരുടെ സാന്നിധ്യം മറ്റുള്ളവരെ അറിയിക്കുന്നത്. കൂടാതെ ശത്രുക്കളുടെ സാന്നിധ്യം ഉള്ളപ്പോഴും മറ്റും ഇവ വളരെ അസുഖകരമായ ഉയർന്ന ശബ്ദം പുറപ്പെടുപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ നീലക്കോഴി എന്ന പക്ഷിയെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യവും ഇഷ്ടമായി എങ്കിൽ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റും ചെയ്യുക. താങ്ക് യു.